നമസ്കാരം. ഇന്ത്യൻ ദേശീയപാതകൾ ഇനി കൂടുതൽ സൗകര്യപ്രദമായി മാറും. ദേശീയപാതകളിലെ മൊത്തത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കാൻ തയ്യാറെടുക്കുകയാണ് ഉപരിതല ഗതാഗത മന്ത്രാലയം. ഇതിനായി ഹംസഫർ എന്ന നയവും രൂപീകരിച്ചിട്ടുണ്ട്. ദേശീയപാതകൾ കൂടുതൽ യാത്രാ സൗഹൃദമാക്കുക, എല്ലാവർക്കും സുഗമമായും സുരക്ഷിതമായും ഹൈവേകൾ ഉപയോഗപ്രദമാക്കുക എന്നിവയെല്ലാം ഉറപ്പാക്കാനായാണ് ഈ നയം കേന്ദ്രം ആവിഷ്കരിച്ചിരിക്കുന്നത്. അങ്ങനെ ദേശീയപാതകളെ യാത്രാ സൗഹൃദ ശൃംഖലയാക്കി മാറ്റുക എന്നതാണ് ഈ നയം അർത്ഥമാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഡ്രൈവർമാർക്കും യാത്രക്കാർക്കുമായി പാതയോരങ്ങളിൽ വിവിധ സൗകര്യങ്ങൾ സജ്ജമാക്കുന്നതിനും പദ്ധതിയുണ്ട്. റോഡ് ഗതാഗതത്തിൽ നിരവധി അവശ്യ സേവനങ്ങളും സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഹൈവേ ശൃംഖലയെ പരിവർത്തനം ചെയ്യാൻ രൂപകൽപ്പന ചെയ്ത ഈ സമഗ്ര നയം കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയാണ് അടുത്തിടെ അവതരിപ്പിച്ചത്. എല്ലാ പ്രദേശങ്ങളിലുമുള്ള യാത്രക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണെന്ന് ഉറപ്പാക്കി റോഡ് യാത്ര കൂടുതൽ സുഖകരവും സൗകര്യപ്രദവും ആക്കുക എന്നതാണ് ഈ നയത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ഹൈവേകളിൽ കൃത്യമായ ദൂരപരിധികൾ നിശ്ചയിച്ച് റെസ്റ്റോറന്റുകളും ഫുഡ് കോർട്ടുകളും സ്ഥാപിക്കാൻ കേന്ദ്രം ഹംസഫർ നയത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ഇതുവഴി യാത്രക്കാർക്ക് തങ്ങളുടെ യാത്രക്കിടെ വിശ്വസിക്കാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ഭക്ഷണം ലഭ്യമാക്കാനാകും. അതുപോലെ തന്നെ ട്രക്ക് ഡ്രൈവർമാർ, ദീർഘദൂര യാത്ര നടത്തുന്നവർ എന്നിങ്ങനെ വിശ്രമം ആവശ്യമുള്ളവർക്കായി ഹ്രസ്വകാല താമസ സൗകര്യങ്ങൾ ക്രമീകരിക്കാൻ, പെട്രോൾ പമ്പുകൾ കേന്ദ്രീകരിച്ച് ഡോർമെറ്ററികൾ ആരംഭിക്കാനും ഹംസഫർ നയത്തിൽ പദ്ധതിയിട്ടിട്ടുണ്ട്. ചെറിയ കുട്ടികളുമായി യാത്ര ചെയ്യുന്ന കുടുംബങ്ങൾക്കായി ശിശു സംരക്ഷണത്തിനുള്ള പ്രത്യേക മുറികൾ ഈ നയപ്രകാരം സജ്ജമാക്കും. അത്തരം മുറികളിൽ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാനും പരിപാലിക്കുന്നതിനുമുള്ള സംവിധാനങ്ങളും അവശ്യ വസ്തുക്കളും ഒരുക്കും. ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്ക് വീൽചെയർ സൗകര്യങ്ങൾ ലഭ്യമാക്കാനും ഈ നയം പദ്ധതിയിടുന്നുണ്ട്. അതുപോലെ തന്നെ ദേശീയപാതകളിൽ നിശ്ചിത ദൂരം ഇടവിട്ട് ടോയ്ലറ്റുകൾ നിർമ്മിക്കും. ഇവ പൂർണ്ണ ശുചിത്വത്തോടെ പരിപാലിക്കുന്നതിനായുള്ള സംവിധാനങ്ങളും ഒരുക്കും. ഇത്തരം ടോയ്ലറ്റുകൾ ഭിന്നശേഷി സൗഹൃദമാക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. പരിസ്ഥിതി സൗഹൃദ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇലക്ട്രിക് വാഹനങ്ങൾ പ്രചാരത്തിലാക്കാനുള്ള പദ്ധതി നിലവിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ദേശീയപാതയിലെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമാക്കിയുള്ള ഹംസഫർ നയത്തിൽ ഇലക്ട്രിക് വാഹന ഉപഭോക്താക്കൾക്കായി ഹൈവേ ശൃംഖലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളോട് ചേർന്ന് EV ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യാത്രക്കാർക്ക് പെട്രോൾ, ഡീസൽ, മറ്റ് അവശ്യ സേവനങ്ങൾ എന്നിവ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നത് ഉറപ്പാക്കാൻ ഹൈവേകളിൽ കൂടുതൽ ഇന്ധന സ്റ്റേഷനുകളും ഇതോടൊപ്പം ക്രമീകരിക്കും. അതുപോലെ തന്നെ സുഗമമായ റോഡ് ഗതാഗതം ഉറപ്പാക്കുന്നതിനും വാഹനങ്ങൾ ഇടവേളകളിൽ നിർത്തുമ്പോൾ പെട്രോൾ പമ്പുകളിലും മറ്റ് വിശ്രമ കേന്ദ്രങ്ങളിലും മതിയായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കാനും പദ്ധതിയുണ്ട്. ഇങ്ങനെയെല്ലാം ദേശീയപാതകളുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്ന വിവിധ തരം പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ പ്രവൃത്തിപഥത്തിലെത്തിക്കാൻ ഒരുങ്ങുന്നത്. ദേശീയപാതയോരങ്ങളിൽ ഇത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെയും വിപുലീകരിക്കുന്നതിലൂടെയും കുട്ടികളും സ്ത്രീകളും പ്രായമായവരും അടങ്ങുന്ന കുടുംബങ്ങൾക്കും ദീർഘദൂര ഡ്രൈവർമാർക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്കും ഒരുപോലെ അവ പ്രയോജനപ്പെടും. അങ്ങനെ യാത്ര കൂടുതൽ സുഗമമായി തീരുകയും ചെയ്യും. ഈ വിധത്തിലെല്ലാം ഹംസഫർ നയം പ്രായോഗികമാക്കുന്നതിലൂടെ ഹൈവേ ശൃംഖല നവീകരിക്കപ്പെടും എന്നതിനൊപ്പം അവ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുമാണ് കേന്ദ്ര ഉപരിതല ഗതാഗത ഹൈവേ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഹംസഫർ നയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് യാത്രാനുഭവം മെച്ചപ്പെടുത്തുക എന്നത് മാത്രം ലക്ഷ്യമാക്കിയല്ല, ഹൈവേകളിലെ ബിസിനസ്സുകൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനും അങ്ങനെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ ഉയർത്താനും ഈ നയം പദ്ധതിയിടുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈവേ ഉപയോക്താക്കളുടെ സുരക്ഷ മെച്ചപ്പെടുത്തുക എന്നതും ഈ നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. വൃത്തിയുള്ള ടോയ്ലറ്റുകൾ, പാർക്കിംഗ് സ്ഥലങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവ സജ്ജമാക്കുന്നതിലൂടെ ഡ്രൈവർമാർക്ക് ആവശ്യമായ വിശ്രമം എടുക്കാനും ക്ഷീണം കുറയ്ക്കാനും കഴിയും. അങ്ങനെ യാത്രക്കിടയിലെ അപകട സാധ്യത കുറയ്ക്കാനും ഈ പോളിസി വഴിയൊരുക്കും. വാർത്തയുടെ നിറം തേടി തനിനിറം.